വാർത്തകൾ തുടരുന്നു. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായി തൃശൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമങ്ങൾ തടയുന്നതിന് ആവശ്യമായ സംരക്ഷണങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് SYS തൃശൂർ ജില്ലാ കമ്മിറ്റി പാലപ്പള്ളിയിൽ ജീവൻരക്ഷാ സമരം നടത്തി. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണമായി നിരവധി ജീവനുകളാണ് അടുത്ത കാലങ്ങളിലായി ഇവിടെ പൊലിഞ്ഞുപോയത്. ഫോറസ്റ്റ് അതിർത്തികളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി കിടങ്ങുകൾ നിർമ്മിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് SYS ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലയോര നിവാസികളുടെ സുരക്ഷയ്ക്കായുള്ള ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിറവേറ്റുന്നതുവരെ മലയോര നിവാസികളോടൊപ്പം SYS സമരമുഖത്തുണ്ടാകുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെമിർ എറിയാട് പറഞ്ഞു. ഡൽഹിയിൽ പോലീസ് ഓഫീസറായിരുന്ന റാബിയയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞിട്ടും ഗവൺമെന്റുകൾ തുടരുന്ന മൗനത്തിനെതിരെ മാള മണ്ഡലം യൂത്ത് കോൺഗ്രസ് പകൽ പന്തം സമരം സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ എന്നും പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് തുടർച്ചയായി ഈ ഭരണം കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭരണം കിട്ടാൻ വേണ്ടി ജനങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ, നമ്മളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറി കഴിയുമ്പോൾ ഇത് ഒന്നും മനസ്സിലാക്കാതെ, ചിന്തിക്കാതെ, ഒന്നും നടപ്പിലാക്കാതെ ഏകാധിപത്യ ഭരണ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് BJP കൈക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. മാള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കാഞ്ഞൂത്തറ നേതൃത്വം നൽകിയ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനകീയ CPM കൊടകര ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. CPIM കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷനായി. വിപണി: സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം പവന് 35,200 രൂപയും ഗ്രാമിന് 4,400 രൂപയുമായി. തുടർച്ചയായി മൂന്നാം ദിവസമാണ് ആഭ്യന്തര വിപണിയിൽ വിലയിടിവ് ഉണ്ടാകുന്നത്. മൂന്ന് ദിവസത്തിനിടെ 400 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബേസ്ഡ് റിയാലിറ്റി ചലഞ്ച് ഷോ October 4 തുടക്കമാകും. കേരള വിഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായാണ് ഷോപ്പിംഗ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തിനും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും അഭിമാനം പകരേണ്ട കടമ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് സിനിമാ താരം നരേൻ. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ വോട്ടർമാർക്ക് നൽകിയ വാക്കു പാലിച്ചു. രമായി അമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ UG ആൻഡ് PG. MCOM ഫിനാൻസ്, BCOM ഫിനാൻസ്, BCOM കോർപ്പറേഷൻ, BBA ഫിനാൻസ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BSc സൈക്കോളജി, BSc കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുറി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.